നമസ്കാരം. എം സി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതാവണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അൽത്താര കുത്തി തുറന്ന് കവർച്ച നടന്ന മാള ഫൊറോന പള്ളിയിൽ തൃശൂർ ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനെ സന്ദർശനം നടത്തി. ഗുരുദേവ ദർശനം രാജ്യമാകെ വ്യാപിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ. വാർത്തകൾ വിശദമായി. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതാവണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. തുടർച്ചയായി 142 മണിക്കൂർ ക്ലാസ് എടുത്ത് ഗിന്നസ് ബുക്കിലേക്ക് കയറുന്ന പ്രൊഫസർ ഫ്രാൻസിസ് ജോസഫിന് മാള ഹോളി ഗ്രേസ് അക്കാദമി സ്ഥാപനങ്ങൾ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിൽ നേടുന്ന A+ ജീവിതത്തിലെ A+ ആക്കി മാറ്റണം. A+ നേടുന്നത് മാത്രമല്ല വിദ്യാഭ്യാസമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരീക്ഷകളിൽ നേടുന്ന A+കൾ ജീവിതത്തിൻ്റെ A+ ആക്കി മാറ്റുമ്പോഴാണ് ഒരാൾ വിദ്യാസമ്പന്നനാകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്നതിനെ ഇങ്ങനെ നമുക്ക് നിർവചിക്കാം. അത് എൻജിനീയറാക്കുന്ന പ്രക്രിയ, ഡോക്ടറാക്കുന്ന പ്രക്രിയ, IAS-കാരനാക്കുന്ന പ്രക്രിയ, പ്രൊഫസറാക്കുന്ന പ്രക്രിയ മാത്രം അല്ല. വിദ്യാഭ്യാസം എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയിൽ ആത്യന്തികമായി നമ്മൾ മാറേണ്ടത് നല്ല മനുഷ്യനായിട്ടാണ്. ആ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ത്യാഗങ്ങളിലൂടെ പലതും നമുക്ക് നേടേണ്ടതായിട്ട് വരും. ഉയരങ്ങളിലേക്ക് എത്താൻ ത്യാഗമാണ് വേണ്ടതെന്നും എല്ലാ മഹാന്മാരുടെ വിജയത്തിന് പിന്നിലും ത്യാഗം കാണാമെന്നും രവീന്ദ്രനാഥ് പറഞ്ഞു. ഉയരങ്ങളിലെത്താൻ ഏറ്റവും അധികം വേണ്ടത് ത്യാഗം ആണ്. ത്യാഗം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഹോളി ഗ്രേസ് അക്കാദമി സ്കൂൾ ചെയർമാൻ ജോസ് കണ്ണമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. വി ആർ സുനിൽകുമാർ എം എൽ എ, സാനി എടാട്ടുകാരൻ, വക്കച്ചൻ താക്കോൽക്കാരൻ, ജോസ് ജോസഫ്, ഡോക്ടർ ശരവണൻ, ലീന ഇട്ടിര തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ ഫ്രാൻസിസ് ജോസഫിനെ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആദരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് മന്ത്രി ആദരിച്ചു. അൽത്താര കുത്തി തുറന്ന് കവർച്ച നടന്ന മാള ഫൊറോന പള്ളിയിൽ തൃശൂർ ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനെ സന്ദർശനം നടത്തി. പള്ളി വികാരി ഫാദർ പൈസ് ചേർപ്പണത്തുമായി SP ചർച്ച നടത്തി. DVSP PS സാജു, രഹസ്യന്വേഷണ വിഭാഗം DVSP സുരേഷ് ബാബു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കപ്പേളയ്ക്ക് നേരെ ആക്രമണം നടന്ന സെമ്പാളൂർ, അണ്ണല്ലൂർ എന്നിവിടങ്ങളിലും ജില്ലാ പോലീസ് മേധാവി സന്ദർശനം നടത്തി. ഗുരുദേവ ദർശനം രാജ്യമാകെ വ്യാപിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA പറഞ്ഞു. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ഗുരുദേവ ദർശനങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തെ എല്ലാം തന്നെ യൂണിഫൈ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്, മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്, ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗുരുദേവൻ നമ്മുടെ മുന്നിൽ അവതരിച്ചിട്ടുള്ളത്. ജാതിയുടേതായിട്ടുള്ള നമ്മുടെ ആ സമൂഹം, ആ പഴയ കാലം തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിലേക്കും അത്തരം കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചുപോക്ക് ഉണ്ടാകരുതെന്നാണ് നമ്മളെല്ലാം തന്നെ അറിയുന്നത്. ആ തിരിച്ചുപോക്കിനുള്ള ലക്ഷണങ്ങൾ പല ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ തിരിച്ചുപോക്ക് ആ ജാതീയതയിലേക്ക്. ഗുരുദേവ ദർശനത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന്റെ സൂചനകൾ ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. തന്ത്രി നെടുമുറി ബാബു, PK സാബു, AR രാധാകൃഷ്ണൻ, VS കർണൽ സിംഗ്, VK രാജു, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സുനിൽകുമാർ MLA സ്വീകരണം നൽകി. മുതിർന്ന ട്രസ്റ്റ് അംഗങ്ങളെ MLA ആദരിച്ചു. വെണ്ണൂർ ആലത്തൂർ ഗ്രാമീണ വായനശാലയിൽ വായനാ ദിനാഘോഷം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന പങ്കൊരു നാട്ടിലെ സാംസ്കാരിക കേന്ദ്രമാണ്. ഇതിന് സമാനതകളില്ല വായനശാലയ്ക്ക്.
ഇതിന് പകരം വയ്ക്കാവുന്ന വേറെ ഒന്നുമില്ല. വായനശാലകളാണ് നാടിന്റെ സാംസ്കാരിക കേന്ദ്രം. ആ സാംസ്കാരിക കേന്ദ്രമായിട്ട് അതിനെ ഇപ്പൊ നിലവിലുള്ളതിൽ തന്നെ കൂടുതൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പള്ളിയാരുടെ പ്രകാശം വന്നിട്ടുണ്ടാകും. നമ്മൾ ഓരോരുത്തരും നമ്മൾ പങ്കുവഹിക്കണം. ആ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രധാന തെളിവാണ് നമ്മൾ ഇത്ര ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ അതിൽ നമ്മളതിന് കൂടുതൽ കൂടുതൽ ഇതിനെ പ്രേരിപ്പിക്കുക കുട്ടികളെ. അന്ന് ഞാൻ പറഞ്ഞു വായനശാലകളിൽ കൂടുതൽ ഞങ്ങളവിടെ ഈ വായനശാലയിലെ ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കും. അവർക്ക് റെഫറൻസിനുള്ള പുസ്തകങ്ങൾ നമ്മൾ ഇവിടെ ക്രമേണ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ വരും. റെഫറൻസ് ഗ്രന്ഥങ്ങളുണ്ട് പ്ലസ് ടുക്കാർക്ക്. പ്ലസ് ടു കഴിഞ്ഞാൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിച്ച് മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ജിൻഷിത് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഡിംപിൾ ശശി, ഷീബ പോൾ, യു എ ജോർജ്, സണ്ണി ജോസഫ്, സുരേഷ് അന്നമനട എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പഠനോപകരണ വിതരണവും പ്രശ്നോത്തരിയും നടത്തി. കാർഷിക മേഖലയിൽ പ്രാവർത്തികമാക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ കൃഷി ഓഫീസർമാരുടെ യോഗം മാളയിൽ ചേർന്നു. കൃഷി വ്യാപിപ്പിക്കാൻ ചെയ്യേണ്ട പദ്ധതികൾ ചർച്ച ചെയ്ത യോഗത്തിൽ വി ആർ സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ, വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു, കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷേഖ് ബാബു, PS ശ്രീജിത്ത്, ബിജു ഉർമീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടൂർ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികളുടെ വിതരണവും അനുമോദന സമ്മേളനവും നടത്തി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാനാണ് ഈ സർവീസ് സഹകരണ ബാങ്ക് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത്. പോരാ ഇപ്പോൾ അവാർഡ് മേടിക്കുന്ന അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ മറ്റേ മറ്റേ സമ്മാനങ്ങളൊക്കെ വാങ്ങുന്ന കുട്ടികളോടൊപ്പം അതിനേക്കാൾ താഴെ പ്രായമുള്ള കൊച്ചുകുട്ടികളുണ്ട്. അവർക്ക് ഇതൊരു പ്രചോദനമാണ്. നാളെ എനിക്കും കൊടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ അവാർഡുകൾ നേടാൻ പറ്റണം എന്ന് അവരിൽ പ്രചോദനം കൊടുക്കുകയാണ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം, അവർക്ക് പ്രചോദനം നൽകണം. ഇങ്ങനെയാണ് തലമുറ വളർത്തുന്നത്. പഠിപ്പിക്കാനൊക്കെ സ്കൂളുകളുണ്ട്, വീട്ടിൽ ആണ് പ്രധാനപ്പെട്ട പഠനം നടക്കുന്നത്. അതൊന്നും സർവീസ് സഹകരണ ബാങ്ക് അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ സമൂഹമാകെ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിച്ചാലേ വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എല്ലാം കിട്ടുമെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. തെറ്റാണ്. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഇടപെടലുകളിൽ നിന്നാണ് പല അറിവുകളും കിട്ടുന്നത്. ബാങ്ക് പ്രസിഡന്റ് AV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA അവാർഡ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശാന്തകുമാരി പഠനോപകരണ വിതരണം നിർവഹിച്ചു. ലളിത ചന്ദ്രശേഖരൻ, MA ജെയിംസ്, ഉഷ സദാനന്ദൻ, ഫ്രാൻസിസ് ജോസഫ്, KC ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ എൻട്രൻസ് പരിശീലന പരിപാടി ആരംഭിച്ചു. ഡോക്ടർ ജോസ് റാഫേൽ ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ നിക്സൺ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ക്രമീകരണങ്ങൾ ഏറ്റവും അവസാനം ഒത്തുവന്നതിനാലാണ് ഇത്രയും വൈകിയത്. എങ്കിലും ഇത്രയും പേര്, ഇത്രയും കുട്ടികൾ, ഇത്രയും മാതാപിതാക്കളെ താല്പര്യപൂർവ്വം കിഡ്സിന്റെ PC തോമസ് സാറുമായുള്ള ബന്ധപ്പെട്ട ഈ സംരംഭത്തോട് സഹകരിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞാൻ പരീക്ഷയുടെ റിസൾട്ട് നോക്കി കുറച്ചുപേരൊക്കെ തോറ്റണമെന്നുള്ള കാര്യം ആദ്യമേ അറിയിച്ചുകൊണ്ട് എപ്പോഴും ഈ കഴിഞ്ഞ 2-3 വർഷത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും, 80 പേരാണ് എല്ലാ വർഷവും നമ്മൾ ഓരോ ബ്രാഞ്ചിലും സെലക്ട് ചെയ്യുന്നത്. ഈ 80 പേരിൽ 2 വർഷം വിജയകരമായി പൂർത്തിയാക്കുന്നവരുടെ എണ്ണം. ചാപ്പാറയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ജനകീയ അഭിപ്രായ സമന്വയത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. സമീപവാസികളുമായി ചർച്ച നടത്തി മാലിന്യ സംസ്കരണ കേന്ദ്രം ദോഷകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിപ്പിക്കുകയാണ് ദൗത്യം. വിവിധ കക്ഷി കൗൺസിലർമാരായ അശോകൻ, AC കവിത, ON ജയദേവൻ എന്നിവരാണ് സമിതിയിലുള്ളത്. കുഷ്ഠരോഗ പ്രതിരോധത്തിനായി ബോധവൽക്കരണ പരിപാടികൾ നടത്താനും തീരുമാനിച്ചു. നഗരസഭാ യോഗത്തിൽ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാള ലയൺസ് ക്ലബ് ഭാരവാഹികൾ ചുമതലയേറ്റു. റോയ് വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. പ്രസിഡന്റ് സ്റ്റാനി,
വർഗീസ്, സെക്രട്ടറി ജോൺ ജോസഫ്, ട്രഷറർ ജോഷ് സക്രിയ, ലൈൻസ് പ്രസിഡന്റ് ലിറ്റി സ്റ്റാനി, സെക്രട്ടറി ഷീജി ജോൺ, ട്രഷറർ ടിറ്റി ജോഷി എന്നിവരാണ് ചുമതലയേറ്റത്. ഒരുപക്ഷെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ഈ 100 ഇയേഴ്സ് 42 വർഷവും കൂടെ നിന്ന ഒരു ക്ലബ്ബാണ് ലയൺസ് ക്ലബ് ഓഫ് മാള. മാള ഈസ് കംപ്ലീറ്റിംഗ് ഓൾമോസ്റ്റ് 42 ഇയേഴ്സ് ഇൻ ലയൺസ്. സോ ഇറ്റ്സ് ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഇൻ ഫാക്ട്. ആൻഡ് ദ 41st പ്രസിഡന്റ് വാസ് ഐ തിങ്ക് ലയൺ. പീറ്ററിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ടീമിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്നത്തെ നോമ്പുത്ര സമയം. അല്ലാഹു അക്ബർ. വൈകിട്ട് 6:51. ഇനി സ്വർണനിരക്ക്. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2,770 രൂപ, പവന് 22,160 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതാവണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അൽത്താര കുത്തി തുറന്ന് കവർച്ച നടന്ന മാള ഫൊറോന പള്ളിയിൽ തൃശൂർ ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനെ സന്ദർശനം നടത്തി. ഗുരുദേവ ദർശനം രാജ്യമാകെ വ്യാപിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.